മഴ തുടങ്ങിയതോടെ പല തടാകങ്ങളിലും വിഷപ്പത പൊങ്ങുന്ന കാഴ്ചയാണ്. ബംഗളൂരുവിലെ പ്രധാന ജലാശയങ്ങളിലൊന്നായ വർത്തൂർ തടാകം രാസമാലിന്യങ്ങൾ നിറഞ്ഞ് പതഞ്ഞു പൊങ്ങിയിരിക്കുന്നു. മഞ്ഞുകാലത്തെ യൂറോപ്യൻ നഗരങ്ങളെപ്പോലെയാണ് ബംഗളൂരുവിലെ വർത്തൂർ ഇപ്പോൾ. വഴിയാത്രക്കാർ, വാഹനമോടിക്കുന്നവർ എല്ലാം മഞ്ഞുപോലെ പെയ്യുന്ന പതയിൽ മൂടുകയാണ്. കാണാൻ ഭംഗിയുണ്ടെങ്കിലും സംഗതി വിഷപ്പതയാണെന്ന് മാത്രം. രാസമാലിന്യങ്ങൾ കുന്നുകൂടിയൊടുവിൽ നുരഞ്ഞു പൊന്താൻ തുടങ്ങിയ ബംഗളൂരുവിലെ തടാകങ്ങളിൽ ഒന്നാണ് വർത്തൂർ. നഗരത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്ത കനത്ത മഴയിൽ വ്യവസായശാലകളിൽ നിന്ന് കൂടുതൽ മാലിന്യങ്ങൾ ഒഴുകിയെത്തി. തടാകത്തിൻ്റെ അതിരും കടന്ന് പത റോഡിലേക്ക് ഒഴുകി, പിന്നെ പറന്നു. ആളുകൾക്ക് ശ്വാസം മുട്ടൽ, ഗതാഗതം മുടങ്ങൽ, അങ്ങനെ പതിവായതൊക്കെ ഇന്നും നടന്നു. കഴിഞ്ഞ 4 വർഷമായി പതഞ്ഞുപൊങ്ങൽ പ്രതിഭാസമുണ്ട് ബംഗളൂരുവിലെ തടാകങ്ങളിൽ. ആദ്യം ബലന്തൂർ, പിന്നെ വർത്തൂർ. ഇപ്പോൾ 4 തടാകങ്ങളിൽ നിന്ന് വിഷപ്പത വരുന്നു. മഴക്കാലമായാൽ അതിനിയും കൂടാനാണ് സാധ്യത. മാലിന്യമൊഴുക്കൽ നിയന്ത്രിക്കണമെന്ന് പലതവണ ആവശ്യമുയർന്നിട്ടും നിസ്സഹാരായിരുന്നു ഭരണകൂടം. ഒടുവിൽ ബലന്തൂർ തടാകത്തിന് തീപിടിച്ച ഹരിത ട്രൈബ്യൂണൽ ഇടപെട്ടപ്പോഴാണ് ശുചീകരണം തുടങ്ങിയതും വ്യവസായശാലകൾ അടച്ചുപൂട്ടിയതും. എല്ലാ തടാകക്കരയിലും ഈ നടപടി വേണമെന്നാണ് നഗരത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.